ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ്റെ റെസിപ്പിയാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. വെറും 5 മിനിറ്റിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ചെമ്മീൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി തന്നെ ചെമ്മീൻ ഷെല്ലൊക്കെ റിമൂവ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുക്കണം. ഈ ചെമ്മീൻ സാധാരണ കിട്ടുന്നതിനേക്കാളും ഇതിൻ്റെ ഷെല്ല് നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സിസേഴ്സ് വെച്ചോ നൈഫ് വെച്ചോ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ ഷെല്ല് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്ന ചെമ്മീനും ഇതുപോലെ നമുക്കൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ചെമ്മീനെല്ലാം ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്താൽ മാത്രം അത് ക്ലീൻ ആവില്ല. അതിൻ്റെ പുറകുവശം ഒന്ന് വരഞ്ഞതിന് ശേഷം അകത്ത് വേസ്റ്റ് ഒന്നും പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വേഗം കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് വലിയ ജീരകമിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 2 ഉണക്കമുളകിട്ട് പൊട്ടിച്ചെടുക്കാം. 3-4 പച്ചമുളക് എരിവിനനുസരിച്ച് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഒരു 10 or 15 ചെറിയ ഉള്ളി ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി പിങ്ക് നിറമാവുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചെറിയ അളവിൽ മാത്രം മതിയാകും. ഇതിലേക്ക് ആവശ്യമായ ഫ്ലേവർ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തതിലൂടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് വളരെ കുറച്ച് അളവിൽ മാത്രം മതി പൊടികൾ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു 3-4 മിനിറ്റോളം മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും വലിയ ജീരകവും കൂടി ചേർത്ത് ഒരുമിച്ച് ക്രഷ് ചെയ്ത മിക്സ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാതെ തന്നെ മൂടി വെച്ച് ഒന്നും കൂടി ഒന്നൊരു 2-3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അത് ഇപ്പോൾ നല്ല കുക്കായി നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഇനി മൂടി തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ വെച്ചേക്കാം. ചെമ്മീൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീൻ തോരൻ ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഫ്രഷ് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഫ്ലേവർ വരുന്നുണ്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. അധികം നമ്മൾ എണ്ണയിലിട്ട് വഴറ്റാത്തത് കൊണ്ട് തന്നെ നല്ല ആ ഫ്ലേവർ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.